എല്ലാവർക്കും മൈലൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോയുമായിട്ടല്ല, നമുക്ക് കിച്ചണിൽ വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുമായിട്ടാണ്. നമ്മൾ വീട്ടമ്മമാർ മിക്കപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ് കറിയിൽ ഉപ്പ് കൂടിപ്പോവുക അല്ലെങ്കിൽ എരിവ് കൂടിപ്പോവുക എന്നത്. ഈ സമയത്ത് നമ്മളൊക്കെ എന്താ ചെയ്യുക, കുറച്ച് കറിയിൽ വെള്ളം കൂടുതൽ ഒഴിച്ചെടുക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കറീൻ്റെ രുചിയും ഗുണവും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഈ സമയത്ത് കുറച്ച് ടിപ്സൊക്കെ നമുക്കറിയുകയാണെങ്കിൽ നമ്മുടെ കറീൻ്റെ എരിവും പുളിയും ഉപ്പും എല്ലാം ബാലൻസ് ചെയ്ത് എടുക്കാനും പറ്റും. നമ്മളെ കറി ഉണ്ടാക്കി വെച്ചതിനേക്കാൾ കൂടുതൽ ടേസ്റ്റിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇനി കറിയിൽ ഉപ്പ് കൂടിപ്പോയാൽ നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ച മാവ് ഉണ്ടാവല്ലോ, അതിൽ നിന്നൊരു മാവ് എടുത്തിട്ട് ഒരു ഉരുളെടുത്തിട്ട് ഈ കറിയിലിട്ട് വെച്ചാൽ ആ കറിയിൽ അധികം വരുന്ന ഉപ്പ് ഈ മാവ് വലിച്ചെടുക്കുകയും ചെയ്യും. നമ്മളെ കറിയിലുള്ള ഉപ്പ് ബാലൻസായി കിട്ടുകയും ചെയ്യും. ഇതുപോലെ ഉപ്പ് കൂടിയതിൽ ചെയ്യാൻ പറ്റിയ മറ്റൊരു ടിപ്പാണ് ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് കറി ഉപ്പ് കൂടിയ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കൂടുതൽ വരുന്ന ഉപ്പ് ഈ ബ്രെഡ് സ്ലൈസ് വലിച്ചെടുത്തോളും. നമ്മൾ കറി സെർവ് ചെയ്യുന്ന സമയത്ത് ഈ ബ്രെഡ് പീസ് എടുത്ത് മാറ്റിയാൽ മതി. അതല്ലെങ്കിൽ നമ്മളെ വീട്ടിലുണ്ടാക്കിയ ചോറിൻ്റെ ഒരു ബോളെടുത്തിട്ട് ചോറെടുത്തിട്ട് കൈകൊണ്ട് ഒരു ബോളാക്കി ഉരുട്ടിയെടുത്തിട്ട് അത് കറിയിൽ ഇട്ട് കൊടുത്താലും മതി. അത് പിന്നെ വെന്ത ചോറാണെങ്കിൽ നമുക്കങ്ങനെ ബോളാക്കി എടുക്കാൻ പറ്റുള്ളൂ, വേവാത്ത ചോറാണെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ കറിയിൽ കൂടുതലായിട്ടുള്ള ഉപ്പിൻ്റെ അംശം കുറയാൻ ഈ മൂന്ന് ടിപ്സും ഉപകാരപ്രദമാണ്. ഇനി കറിയിൽ എരിവ് കൂടുതലായി പോവുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് കൂടുതൽ സവാള നല്ല ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് നമ്മളെ കറിയിൽ ഒഴിച്ചെടുക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ കറിയിലുള്ള എരിവും കുറയും, കറിക്ക് നല്ല ടേസ്റ്റും കൂടി കിട്ടും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം കാഷ്യൂ വെള്ളത്തിൽ പുതർത്തി വെച്ചിട്ട് അത് നല്ല പേസ്റ്റാക്കി അരച്ച ശേഷം നമ്മളെ കറിയിൽ ഒഴിച്ചെടുക്കുകയാണെങ്കിൽ കറിയിൽ കൂടുതലായിട്ട് വരുന്ന എരിവും പുളിയൊക്കെ ബാലൻസായി കിട്ടുകയും ചെയ്യും. നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. ഇനി നമ്മളെ കറിയിൽ ഉപ്പും മുളകൊക്കെ കൂടുതലാവുകയാണെങ്കിൽ കുറച്ച് തേങ്ങ ഗ്രേറ്റ് ചെയ്തതെടുത്തിട്ട് നല്ല പേസ്റ്റാക്കിയ ശേഷം കറിയിൽ ഒഴിച്ചെടുത്താൽ നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും, ഉപ്പും മുളകൊക്കെ ബാലൻസായി കിട്ടുകയും ചെയ്യും. അതല്ലെങ്കിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്താലും മതി. ആ സമയത്ത് നമ്മളെ കറീൻ്റെ ഉപ്പും എരിവും പുളിയൊക്കെ ബാലൻസായി കിട്ടും. ഇനി കറിയിൽ എരിവും പുളിയും ഉപ്പൊക്കെ കൂടുതലായി വരുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര ചേർത്ത് മിക്സാക്കി കൊടുത്താൽ നമുക്കിത് മൂന്നും നല്ല ബാലൻസായിട്ട് കിട്ടും. ചിക്കൻ കറിയിൽ ഉപ്പോ പുളിയോ എരിവോ ഒക്കെ കൂടുതലായി പോവുകയാണെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ച് മിക്സാക്കി കൊടുത്താൽ നമ്മളെ കറിക്ക് നല്ല തിക്നെസ്സും കിട്ടും, അതേപോലെ തന്നെ കൂടുതലായിട്ടുള്ള ഉപ്പും എരിവും പുളിയും ഒക്കെ കുറഞ്ഞു കിട്ടുകയും ചെയ്യും. സാമ്പാർ, പാവക്കത്തീയൽ എന്നിവ ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ അതിലെ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസായി കിട്ടാനും കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് ചെറിയ അളവിൽ ശർക്കര ചെയ്യത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. കൂടെ കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.